ഭയങ്കര ഒരു തോട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം വിദ്യാജിയുടെ കൂടെ ഇപ്പം ഇന്ദ്രേട്ടൻ പറഞ്ഞു നോക്കുമ്പം ഇന്ദ്രേട്ടൻ 21 ഇയേഴ്സ് എടുത്തു ഒന്ന് പാടി അഭിനയിക്കാനായിട്ട്. എനിക്കത് കുറച്ചു മുന്നേ കിട്ടി സോളോ എന്ന് വെച്ചാൽ ഞാൻ സിനിമ ഫീൽഡിൽ അങ്ങനെ കുറച്ചേ ആവുന്നുള്ളൂ. അപ്പോഴേ എനിക്ക് ആ ഭാഗ്യം കിട്ടി. സോളോ എന്റെ റിലീസുകൾ എന്ന് പറഞ്ഞ മൂവിയിൽ ലാൽജു സാർ ഡയറക്ട് ചെയ്ത മൂവി പഞ്ചാലയ്ക്കോ പാൽക്കുടന്തി എന്നുള്ളൊരു പാട്ട്, അത് കഴിഞ്ഞ ഉടനെ തന്നെ മാരുവിയിൽ ഗോപുരങ്ങളിൽ വീണ്ടും അങ്ങനൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി. സോ എന്നാ ഭയങ്കര ലക്കി ആയിട്ടൊന്നും. സെക്കൻഡ് തിങ് നാടൻ ക്യാരക്ടേഴ്സ് മാത്രം ചെയ്തിരിക്കുമ്പോഴാണ് എനിക്ക് ഇങ്ങനെ ഒരു എപ്പോഴെങ്കിലും വേറൊരു എക്സ്പോഷർ കൊടുക്കണ്ടേ എന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് ആ കിട്ടി എന്ന് പറഞ്ഞിട്ട് ഇവരെനിക്ക് ഇങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ ഓപ്പർച്യൂണിറ്റി തരുന്നത്. നിങ്ങൾ കണ്ടാൽ അറിയാം ഒരു ഡിഫറെൻ്റ് ലുക്കാണ്, ഒരു ഡിഫറെൻ്റ് പിന്നെ നായകനായകരുടെ ഹ്യൂമർ വേഷം ഹ്യൂമർ സ്കിറ്റുകൾ ചെയ്തിട്ടാണ് ആൾക്കാരിലോട്ട് ഞാൻ കൂടുതൽ എസ്പെഷ്യലി കോഴിക്കറി എന്നൊക്കെ കേൾക്കി അറിയുന്നുണ്ടാവുക. അപ്പോൾ അതിന്ന് പിന്നെ സിനിമയിലോട്ട് കയറിയപ്പോൾ ഫുൾ സീരിയസ് റോൾസ് ആണ് വന്നത്. അതിനൊരു ബ്രേക്കായിട്ടാണ് എനിക്ക് മാരുവിയിൽ ഗോപുരങ്ങൾ ഒരു ഹ്യൂമർ വേഷമാണ് കിട്ടുന്നത്. സോ ഐ ഫീൽ ഐ ആം ലക്കി ആൻഡ് താങ്ക് യു ഓൾ. ജി മലയാളം തന്നെ വെച്ച് ഫേമസ് ആയത് മറ്റേ കോഴിക്കറിയും അതൊക്കെ ആയിട്ടാണ്. അത് ചെറിയൊരു ബൈക്കുള്ള പെർഫോം ചെയ്യാൻ പറ്റും. നിങ്ങളിപ്പോ നിങ്ങളുടെ പാട്ട് എത്ര കിസ് നിങ്ങൾ എന്നെ ആർക്കും പറയാം.